അപ്പൊ വടക്കം പോയിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഊരിക്ക പിടിക്കാൻ വേണ്ടി വന്നത്. ഊരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചെറിയ സ്ഥലം കാണിച്ചു കൊടുക്കാൻ നോക്കി. അപ്പൊ ഇതാ നമ്മള് ഊരിക്ക. ഊരിക്ക നമ്മുടെ നാട്ടിൽ ഇനി ഊരിക്ക എന്ന് പറയില്ല. അപ്പൊ പൊതുവെ എന്തെങ്കിലും പേരൊന്നും അറിയില്ല. നമ്മളൊരു ശംഖിന്റെ ഒരു മോഡലിന്റെ സാധനം. അപ്പൊ ഇത് നല്ല ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സാധനം കൂടി. അപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് സാധനം ഉണ്ടാവും. അപ്പൊ കുഞ്ഞപ്പെല്ലാം ഊരിക്ക പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞപ്പാ രണ്ടു പോയിക്കട്ടീരാ അത് പറയൂ. പറയൂ പറയൂ രണ്ടു പോയിക്കട്ടീരാ. അപ്പൊ നമുക്ക് ഊരിക്ക പിടിക്കാൻ വേണ്ടി പോവാ. അപ്പൊ നമ്മള് ഈ കണ്ടൽക്കാടിന്റെ അടുക്കൽ ഒരുപാട് ഊരിക്ക ഉണ്ടാവും. അപ്പൊ നമ്മള് പെറുക്കി എടുത്തിട്ട് നമുക്ക് നല്ലൊരു ഫ്രൈ ആക്കിട്ട് എടുക്കാം. ഫ്രൈ അല്ല ഒരു നല്ല തിക്ക് ഗ്രേവിയിലൊരു ചെറിയൊരു കറിയാക്കി എടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഊരിക്ക പിടിക്കാൻ പോവാ. അപ്പൊ നമ്മള് ഈ കൂട്ടിയില് പെറുക്കി എടുത്തിട്ട് വരാം നമുക്ക്. ഒരുപാട് ഊരിക്ക ഉണ്ട് വാ. വീട്ടിൽ ഒരുപാട് സാധനമുണ്ട്. ചെറുതും ചെറുതലായിട്ട് ഒരുപാടുണ്ട്. കണ്ട നമ്മൾ ഊരിക്കണം. കണ്ട ഒരുപാട് സാധനമുണ്ട്. അപ്പൊ ചുള്ളിക്കാടിന്റെ അടക്കലുണ്ട്. കയ്യെത്തുന്നില്ല. നമ്മളിത് നല്ലോണം വെള്ളം പറ്റുമ്പോ ഇതിനെ കിട്ടൂല. വെള്ളത്തിലാകുമ്പോ ഇതിനെ കാണൂല. അപ്പൊ ഈ വെള്ളം പറ്റിക്കിടന്ന സമയത്ത് ഈ കരയിലെല്ലാം ഇങ്ങനെ കാണാൻ നേരം പെറുക്കിയെടുക്കണ. അപ്പൊ നമ്മളെ ഊരിക്ക ഊരിക്കനെ പെറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പുഴുങ്ങിയിട്ട് കൊടുക്കുക. ഇതിന്റെ ഇറച്ചി അല്ലാണ്ട് സാധാരണ പച്ചന ഇതിന്റെ ഓട് പൊളിച്ചിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ പുഴുങ്ങിയിട്ട് നമുക്ക് ഇതിന്റെ ഇറച്ചി എടുക്കാം. അപ്പൊ നമുക്ക് നമ്മള് ഊരിക്ക നമുക്ക് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് അപ്പൊ നമ്മളിത് പുഴുങ്ങിയെടുക്കണ വിചാരിച്ചു. അപ്പൊ അത് അതിനെക്കാട്ടി എളുപ്പം ഈ തല്ലി പൊളിച്ചെടുക്കുന്നതാ തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മളെ ഊരിക്കര ഇറച്ചി. ഇറച്ചി തരമേ ചെറിയൊരു ഭാഗമില്ലോ. ഈ കാണുന്നത് മാത്രം ഇറച്ചി, ബാക്കിയെല്ലാം അതിന്റെ വേസ്റ്റാണ്. ഇത്രയേ ഉള്ളു. അപ്പൊ ഇതിന് ചെറിയൊരു നാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇതിന്റെ. അപ്പൊ ഇത് വേണ്ട, ഇതും കൂടെ അങ്ങ് പറിച്ചു കളയണം.
ഇതിനെ കൊണ്ട് മറ്റേ കത്തി എടുത്തിട്ട് ഇതിന്റെ വേസ്റ്റ് വരുന്ന പകരുന്ന കട്ടി ഇറച്ചി മൊത്തം. അപ്പൊ നമ്മളെ ഉരിക്ക നല്ല ഓട് നിളക്കിയെടുത്തിട്ട് അപ്പൊ നോക്കിയട്ടെ. അപ്പൊ ഇതിന്റെ ഇറച്ചി മാത്രം ആക്കി. അപ്പൊ നമുക്കതിന് നമ്മള് ഉച്ചിങ്ങയുടെ ഇറച്ചിന്റെ പശകളഞ്ഞ കണക്കാം. ഇതിന്റെ ഒന്ന് നല്ല ഇറച്ചി വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് നമുക്ക് വൃത്തിയായിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാം. നെയ്ച്ചിങ്ങാനക്കാട്ടും പശുല്ലേ. അപ്പൊ ഞാൻ അതിന്റെ വെൾക്ക് അപ്പൊ നമ്മുടെ ഉരിക്കലും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു അരക്കൂട്ട വൃത്തിയാക്കിട്ട് ആകെ കിട്ടി ഇറച്ചി ചെയ്ത് ഇത്ര ഇറച്ചി ഉണ്ടാവുമല്ലോ. അതാ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാതെ നമുക്ക് ആദ്യം ഉലു പൊട്ടിച്ചെടുക്കാം. മഞ്ഞപ്പൊടിക്ക് മുളകുപൊടി എടുത്തെടുക്ക. ഉരിക്ക നല്ല കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ലേശം മഞ്ഞളും കൂടിയിട്ട് നല്ല വേവില്ല സാധനം വേവിച്ചെടുത്ത ഉരിക്കയത് അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ചും കൂടെ വേവിച്ചെടുത്താം. നല്ല വേവില്ല സാധനം ഈ ഉരിക്ക. അപ്പൊ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടെടുക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് മസാല എന്നാൽ നമ്മള് കുരുമുളക് കൂടെ ചേർത്തി നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു സാധനം കൂടെ ചേർക്കാൻ ഇരുന്നത് നമ്മളെ കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് നമ്മളെ വാഴയിലിട്ടിട്ട് ഒന്ന് പൊത്തി അടിച്ച് വെച്ച് കുറച്ചും കൂടെ വേവിച്ചിടും. കുറച്ചും കൂടെ വൈറ്റിച്ചെടുത്താലും നമുക്ക് ഇതിനെ ഇറക്കാം. അപ്പൊ നമ്മളീ വാഴയില പൊത്തിയാലും ഒരു പ്രത്യേക ഒരു മണമായിരിക്കും. നമ്മൾ ഈ ഉരുളിയിൽ വെക്കുമ്പോൾ തന്നെ നല്ല മണം. അപ്പോൾ ഈ വാഴയിലും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു മണം വേർത്തന്നെ. അപ്പോൾ നമ്മൾ ഉരിക്കല അടുപ്പത്താ ഇതിൻ്റെ അടുപ്പത്ത് കുറച്ചുകൂടെ വേവാനുകൊണ്ട് കുറച്ച് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് പോയിട്ട് നമ്മൾ ഇക്കാൻ്റെ കൂടി പോയി നല്ല വീടിന് പൊറോട്ടി ഉണ്ട്. ആ പൊറോട്ടി വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ഇക്കാരത്തെ പോയിട്ടാണ് എന്തെങ്കിലും പത്തലോ പൊറോട്ടി എല്ലാം വാങ്ങിക്കൊണ്ടല്ലോ. നമുക്ക് ഇക്കാരെ പുഴയോരെ തട്ടുകടാന്ന് പറഞ്ഞൊരു തട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് നല്ല പൊറോട്ടി വാങ്ങിയിട്ട് വരാം. ഓക്കെ. അത് നമ്മളെ ഇക്കാൻ്റെ കിടൽ പൊറോട്ടി എലി പോയിന്റ് തരുന്നുണ്ട്. നമുക്ക് ഇത് കൂട്ടി അടിച്ചോക്കാം. അപ്പൊ നമ്മളെ ഉരിക്കായിട്ടുണ്ട് വാങ്ങി. ചൂട് ഒറോട്ടി എല്ലാം എടുത്ത മഴ വന്നോക്കാം. നമ്മൾ ഞാൻ ആദ്യം കഴിക്കണേ. ഞാൻ ഇത് ആക്കുന്ന കേട്ട് നല്ലാണ്ട് കഴിച്ചിട്ട് വരെ
ചട്ടിയിലെ ചാറാന്ന് തെറ്റി തെറ്റു അപ്പൊ നമ്മളെ ഉരിക്കര വീഡിയോ അവസാനിക്കാം. എല്ലാവർക്കും ഉരിക്കര വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ നമ്മൾ ഉരിക്കുക. അപ്പൊ സാധാരണ എല്ലാ വീഡിയോയിലും ഇപ്പൊ അതുപോലെ ലാസ്റ്റ് ഒരു മഴ വരും, അല്ലെങ്കിൽ ഇരുട്ടാവും. ഇതിലേതൊക്കെ ഒന്നും എന്തായാലും നടക്കും എല്ലാ വീഡിയോയിലും ഉണ്ടായിട്ട്. അപ്പൊ ഇന്നും അതേപോലെ പതിവ് പറ്റിച്ചില്ല, മഴ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ എടുത്തുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും. ഓക്കെ, ടേക്ക് കെയർ. അപ്പൊ നമ്മള് ക്യാമറമൻ ഇറക്കാൻ പോവാന്ന് മരത്തിന്റെ മുകളിൽ. ഹാ.